ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. എൻ്റെ പാട്ട് ബോറാണെന്നറിയാം, പക്ഷേ ശംഖുപുഷ്പം ബോറല്ല, ഭയങ്കര എന്താ പറയുക, വിരുദ്ധനാണ് ആള്. ഇതാ ശംഖുപുഷ്പം എന്ന് കണ്ടോളൂ. ഇതിനെ വെച്ചുള്ള റെസിപ്പിയാണ് ഞാനിന്ന് പറയുന്നത്, കേമമായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവർക്കും ശംഖുപുഷ്പത്തെക്കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു. ശംഖുപുഷ്പം രണ്ട് തരത്തിലാണുള്ളത്, ഒന്ന് നീല ശംഖുപുഷ്പവും വെള്ള ശംഖുപുഷ്പവും. വെള്ള ശംഖുപുഷ്പം കൊണ്ട് കണ്ണെഴുതാറില്ല. കണ്ണെഴുതുന്നത് നമ്മുടെ കവി കണ്ണെഴുതുന്നതിനെ കുറിച്ച് എന്തിനോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ എന്നുള്ളതാണ്, ശരിയല്ലേ? അപ്പോൾ ഈ ശംഖുപുഷ്പത്തെക്കുറിച്ച് കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഇതിൻ്റെ ഗുണങ്ങളും ഇതിൻ്റെ ഔഷധ മൂല്യങ്ങളും ഒക്കെ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. പഴമക്കാർക്ക് ധാരാളമായിട്ട് അറിയാം. ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് നമ്മുടെ ആ ശംഖുപുഷ്പം കണ്ടെടുമ്പോഴുള്ള പാട്ട് മറന്നതുപോലെ അവരതിൻ്റെ ഗുണഗണങ്ങളൊക്കെ മറന്നുപോയിരിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ട ഒരു കടമ എനിക്കുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ആ മേന്മകളും. അപ്പോൾ അതാണ് നമ്മുടെ ആ പാടാനറിയാത്ത ഞാൻ ആ പാട്ടോട് കൂടിയിട്ട് എന്ന് വന്നത്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ശംഖുപുഷ്പത്തെക്കുറിച്ചുള്ള, ശംഖുപുഷ്പം കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾ കാണാറുണ്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പ്ലീസ്. കമൻറ്റ് വേണം സ്നേഹിതരെ, എനിക്ക് കമൻ്റ് ഇല്ലാണ്ട് നമുക്ക് എന്നെ അറിയാൻ പറ്റുന്നത്. പിന്നെ എനിക്ക് സബ്സ്ക്രിപ്ഷൻ കുറവാണ്, എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ സ്കിപ്പാകാതെ മുഴുവൻ കാണണം. ഓരോരോ പുതിയ എന്താ പറയുക നല്ല അറിവുകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ട്രാവൽ വിസിനു വരുന്നത്. അപ്പം ട്രാവലിംഗ് മാത്രമല്ല, ഫുഡ് റെസിപ്പീസ് ഉണ്ട്, നാട്ടറിവുകളൊക്കെ ഉണ്ട് നമ്മുടെ ചാനലിനകത്ത്. എല്ലാവരുടെ അങ്ങ് മിക്സ് ആയിട്ടുള്ള ഒരു ചാനലാണ് ട്രാവൽസിൻ്റെ ചാനല്. അപ്പൊ ഇന്ന് നമ്മളുടെ താരം ഭക്ഷണം തന്നെയാണ് ഇന്ന്, പക്ഷേ നമ്മുടെ താരം ശംഖുപുഷ്പമാണ്. ഈ ശംഖുപുഷ്പത്തിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമോ? മുത്തച്ഛന്മാരോട് മുത്തച്ഛന്മാരോട് ചോദിച്ചാൽ ഒരു പക്ഷേ അവർക്ക് അറിയാമായിരിക്കും. ശംഖുപുഷ്പം പല സംഗതികൾക്ക് വളരെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ശംഖുപുഷ്പം എന്നുള്ള സംഗതി. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം, എന്തൊക്കെയാണ് അത് ഉപകാരപ്രദമാകുന്നത് എന്നുള്ള കാര്യം. നല്ല മുടി വളരാൻ ശംഖുപുഷ്പം നല്ലതാണ്, നല്ല കാഴ്ചശക്തിക്ക് നല്ലതാണ്, സ്കിന്ന് നല്ല ഗ്ലോ ആകാൻ ശംഖുപുഷ്പം നല്ലതാണ്, കോൺസ്റ്റിപ്പേഷൻ മാറാനായിട്ട് ശംഖുപുഷ്പം നല്ലതാണ്, പിന്നെ സന്ധി വേദനയൊക്കെ ഉണ്ടല്ലോ അത് മാറാൻ ശംഖുപുഷ്പം നല്ലതാണ്, തലവേദന മാറാൻ ശംഖുപുഷ്പം നല്ലതാണ്, പിന്നെന്താണ് ഷുഗർ ഉള്ളവർക്ക് പ്രമേഹത്തിന് ശംഖുപുഷ്പം നല്ലതാണ്, പിന്നെ കൊഴുപ്പിനെ അരിയിച്ച് കളയാനായിട്ട് ശംഖുപുഷ്പം നല്ലതാണ്. ഇത്രമാത്രം ഗുണങ്ങളൊക്കെ പോരെ, ഇത് തന്നെ കൂടുതലായില്ലേ? അപ്പൊ സ്കിന്നിനൊക്കെ നല്ല ഗ്ലോ കിട്ടാനായിട്ട്, നമ്മുടെ മുടിയൊക്കെ നല്ല കറുത്ത് അകാലം നിറയ്ക്കുക, മുടി നല്ല തിക്കായിട്ട് കറുത്തു വരാനായിട്ട്, കാഴ്ചശക്തി വളരെയേറെ നന്നായിട്ട്, എന്താ പറയുക, ചെറിയ പ്രായത്തിൽ തന്നെ നമുക്കിപ്പം എല്ലാവരും പവർ ഗ്ലാസ് ഒക്കെ വെച്ചു നടക്കുന്നത് കണ്ടില്ലേ, കാഴ്ചശക്തിയൊക്കെ നന്നായിട്ട് ഉണ്ടാകാൻ ശംഖുപുഷ്പം വളരെ 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 നല്ലതാണ്. അപ്പം അതുകൂടാതെ തന്നെ ശംഖുപുഷ്പത്തിന് മറ്റൊരു സംഗതി ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും പ്രമേഹ രോഗികളാണ്, പ്രമേഹത്തെ വളരെയേറെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ശംഖുപുഷ്പത്തിന് ധാരാളം കഴിവുകളുണ്ട്. അങ്ങനെ ധാരാളം കഴിവുകളുള്ള ഒരു ദേവ പുഷ്പമാണ് ശംഖുപുഷ്പം. ശംഖിൻ്റെ ആകൃതിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ശംഖുപുഷ്പം എന്ന് പറയുന്നത്, കട്ട ശംഖുപുഷ്പമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഈ ശംഖുപുഷ്പം വെച്ചിട്ടുള്ളതാണ്. നമ്മളുടെ നാട്ടിൻപുറത്തൊക്കെ യഥേഷ്ടം സുലഭമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ശംഖുപുഷ്പം. ഈ ശംഖുപുഷ്പം എല്ലാവരും ഉപയോഗിക്കാൻ ശ്രമിക്കുക. റെസിപ്പി ഉണ്ടാക്കിയാൽ റെസിപ്പി ഉണ്ടാക്കിയില്ലെന്നുണ്ടെങ്കിലും മരുന്നിനായിട്ട് ധാരാളം നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു സംഗതിയാണ്. നല്ല പൂവാണ്, നല്ല കാഴ്ചയൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള പോലെ എനിക്കിവിടെ ശംഖുപുഷ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ശംഖുപുഷ്പം പറഞ്ഞിട്ട് ഞാൻ ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എങ്കിൽ മാത്രമേ ക്രമാഗതമായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. കമൻറ്റുകൾ രേഖപ്പെടുത്തുക, നമുക്ക് ഡയറക്റ്റ് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം, നമ്മളുടെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ആദ്യം നമ്മൾ കുറച്ച് ശംഖുപുഷ്പം ഇങ്ങനെ എടുക്കുക. ഇതാ ഇത്ര ശംഖുപുഷ്പം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 12 ശംഖുപുഷ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 12 ശംഖുപുഷ്പം 10 എണ്ണം ആയാലും മതി, 5 എണ്ണം ആയാലും മതി, വാട്ടോ ഒരു ദിവസം. ഞാനിത് 10-12 ശംഖുപുഷ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ശംഖുപുഷ്പം ഇങ്ങനെ കൂമ്പിപ്പോകുന്നതിന് മുമ്പ് ഇന്ന ഉണ്ടായ ശംഖുപുഷ്പം ആയിരിക്കണം അത് പറിക്കുക. അത് പറിച്ചിട്ട് ശംഖുപുഷ്പം നമ്മൾ കഴിയേണ്ട കാര്യമൊന്നുമില്ല, ചെളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മീൻസ് പൊടിയൊക്കെ അടിച്ച് നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലേക്ക് നോക്കി നന്നായിട്ടൊന്ന് വലച്ച് ഇങ്ങനെ എടുക്കുക. ആ എടുത്ത ശംഖുപുഷ്പം 2 എടുത്തിട്ടുണ്ട്, അത് ഞാനൊരു ബൗളിലേക്ക് ഇടുകയാണ്. ശംഖുപുഷ്പം ഞാൻ ബൗളിലേക്ക് ഇട്ടു. ഇതാ ഇതിൻ്റെ ബൗളിലേക്ക് ഇട്ടു. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഞാൻ
ശംഖുപുഷ്പത്തിലേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ്. കുറേ ചൂടുവെള്ളം ഞാൻ ശംഖുപുഷ്പത്തിലേക്ക് ഒഴിച്ചു. ഒരു 2 മിനിറ്റ് അവിടെ കിടക്കട്ടെ, ഞാൻ സ്പൂൺ എടുക്കാം. ചൂടുവെള്ളത്തിൽ കിടക്കുകയാണ് നമ്മുടെ ശംഖുപുഷ്പം. ഞാനത് ഇച്ചിരി നല്ല വെള്ളം തിളച്ച വെള്ളമായിരുന്നു, ഞാൻ കിറ്റിൽ നിന്ന് തിളച്ച വെള്ളമായിരുന്നു, അതാണ് ഞാൻ എടുത്തത്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ സത്തൊന്ന് ഇറങ്ങട്ടെ. കണ്ടില്ലേ നിങ്ങൾ ആ വെള്ളത്തിൻ്റെ കളർ എന്തായെന്ന് കണ്ടില്ലേ? കണ്ടോ? ഇത് 12 ശംഖുപുഷ്പം ഉണ്ടായിരുന്നു. ഏകദേശം ഓൾമോസ്റ്റ് ഒരു 1/2 ലിറ്റർ വെള്ളം കഷ്ടിച്ചു. 1/2 ലിറ്റർ വെള്ളം ഉണ്ട്. ഇത് നിങ്ങൾ കാണിക്കാം. എന്താ കണ്ടോ? കളർ കണ്ടില്ലേ? നമ്മൾ ശംഖുപുഷ്പം നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇടുമ്പോൾ നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ ഇങ്ങനെയുള്ള ഒരു കളറാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ കളർ കിട്ടിക്കഴിയുമ്പോഴത്തേനും ഏകദേശം അതിൻ്റെ ആ എസൻസ് ഒക്കെ ഒന്ന് ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും ഇതുണ്ടല്ലേ, ഇങ്ങനെയാകും ചൊങ്ങിപ്പോകുക, ഇങ്ങനെ ചൊങ്ങുക, ശംഖുപുഷ്പം ഇങ്ങനെ ചൊങ്ങും. ആ സമയത്ത് ഇതിൻ്റെ ഈ ശംഖുപുഷ്പം നമ്മൾ അതിൻ്റെ എസൻസ് ഇറങ്ങുമ്പോഴത്തേനും ശംഖുപുഷ്പം ഈ വെള്ളത്തിൽ നിന്ന് അങ്ങ് മാറ്റിയെടുക്കുക. ഇതാ മാറ്റി, ഇതാണ് ഇതാണ് നമ്മളിട്ട 12 ശംഖുപുഷ്പം. ഇതാണ് ഇത് ഞാൻ അങ്ങ് മാറ്റുകയാണ്. രണ്ട് അങ്ങ് മാറ്റി. ഇതാണ് നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ കിട്ടിയ എസൻസ്. ഈ കളറാണ് നല്ല നല്ല കരിനീല കളറുള്ള വെള്ളമാണ് നമുക്കിപ്പം ലഭിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ശംഖുപുഷ്പത്തിൻ്റെ ഈ എസൻസ് കുറച്ച് ഞാൻ തണുക്കാൻ വയ്ക്കും. കുറച്ച് തണുക്കാൻ വയ്ക്കാൻ പോവുകയാണ്. കുറച്ച് ഞാൻ ഈ പിന്നെ ഫ്രിഡ്ജിൻ്റെ ഐസ് ട്രേക്ക് അതോടെ ഒഴിച്ച് ഞാനത് ഐസ് ക്യൂബ് ആക്കി എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിത് ഇതിനകത്ത് ഒഴിച്ച് ഐസ് ക്യൂബ് ആക്കി എടുക്കാനായിട്ട് നമുക്ക് തണുപ്പിക്കാനായിട്ട് തണുത്ത് കിട്ടാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഓക്കെ, നമുക്കിനി നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഡ്രിങ്ക് ഉണ്ടാക്കാം. അത് 2-3 ടൈപ്പ് നമുക്ക് ഉണ്ടാക്കാം. അത് നമുക്ക് ഞാനത് ഇപ്പോൾ ഓൾറെഡി തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഐസ് ക്യൂബിനകത്താക്കി വെച്ചിരിക്കുകയാണ്. ഐസ് ക്യൂബ് എടുക്കാൻ വേണ്ടി കുറേ ടൈം എടുക്കും. അതൊന്നും തണുക്ക് ഒന്ന് ചെറുതായിട്ട് തണുത്തുണ്ടാവും. നമുക്ക് 2-3 ടൈപ്പിൽ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് തുളസിയിലയാണ്. അത് നമ്മുടെ കൃഷ്ണ തുളസിയുടെ ഇല വേണം. മറ്റേ തുളസിയുടെ ഇല പറ്റില്ല, കൃഷ്ണ തുളസിയുടെ ഇല വേണം. പിന്നെ ഒരു ലൈം, ഒരു നാരങ്ങ, ഒരു നാരങ്ങയുടെ പകുതി എടുത്തത്. പിന്നെ ഇച്ചിരി തേനുണ്ട്, ഞാൻ തേൻ എടുക്കുന്നുണ്ട്. തേൻ അല്പം തേനുള്ളത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ഞാൻ പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പനിക്കൂർക്കയുടെ ഇല വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പനിക്കൂർക്കയുടെ ഇല ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ ഡ്രിങ്ക് തയ്യാറാക്കാം. കൃഷ്ണ പിന്നെ നമ്മുടെ ശംഖുപുഷ്പത്തിനോടൊപ്പം തന്നെ നമ്മൾ ഈ ശംഖുപുഷ്പത്തിൻ്റെ എസൻസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ തണുപ്പിച്ചിട്ട് കുപ്പിക്കകത്താക്കി എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. ആരെങ്കിലും ഒക്കെ റിലേറ്റീവ്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ലൈം ഇട്ടിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര നല്ല എലഗൻ്റ് ആണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്, ഒരു വെറൈറ്റിയാണ്. തന്നെ അത് തന്നെയല്ല പനിക്കൂർക്ക, ഞാൻ പനിക്കൂർക്കല്ല ശംഖുപുഷ്പത്തിൻ്റെ ഗുണഗണങ്ങൾ ഞാൻ പറയാം. അത്രമാത്രം പിന്നെ ആയുർവേദ മരുന്നുകൾക്ക് അത്രയേറെ അത് പ്രാധാന്യമുള്ളതാണ് പനിക്കൂർക്കയുടെ ഇത്. ഞാൻ എൻ്റെ കുഞ്ഞുനാളിലെ എൻ്റെ മൂത്ത പെങ്ങളുടെയൊക്കെ കുട്ടിക്ക് ഇങ്ങനെ വയറ്റിൽ പോകാനൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പനിക്കൂർക്ക എന്നാണ് വരുന്നത്. നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ വേരെടുത്തിട്ട് ആ വേര് അരച്ചിട്ട് ആ വേരും അത് മുലപ്പാലിൽ കലക്കിയിട്ട് കുഞ്ഞു കുട്ടികൾക്ക് അല്പാൽപ്പമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ വയറ് കമ്പിച്ചിരിക്കുകയൊക്കെ ചെയ്യും. അതായത് കുഞ്ഞു കുട്ടികൾക്ക്, അതായത് 28 ഇതിൻ്റെ 3-2 മാസമൊക്കെ കഴിയുമ്പോഴത്തേനും കട്ടിയാഹാരം കഴിക്കുന്നില്ല, മുലപ്പാലം മാത്രം കഴിക്കുന്ന പ്രായമായിരിക്കും. അപ്പോൾ അവർ വേറൊന്നും കഴിക്കുന്നില്ല, അവർക്ക് വയറ്റിൽ നിന്ന് പോകാനൊക്കെ പ്രോപ്പറായിട്ട് പോകുന്നില്ലെങ്കിൽ ഇതിൻ്റെ ആ വേര് അരച്ചിട്ട് അത് മുലപ്പാലിനകത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് ഭയങ്കര റെമഡിയാണത്. അതങ്ങനെ പണ്ടൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ മുതിർന്നവർക്കാണെങ്കിൽ ഈ പനിക്കൂർക്ക ഈ കൃഷ്ണ തുളസി ഇട ഇല ഇട്ട ഈ വെള്ളം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിലൊക്കെ നമുക്ക് വളരെയേറെ നല്ലതാണ്. ഈ ശംഖുപുഷ്പത്തിൻ്റെ ഗുണഗണങ്ങൾ അത്രയേറെ അധികമാണ്. ഈ മുടിയൊക്കെ കറക്കാനായിട്ടും നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ടും പിന്നെ പ്രഷറിന് ഷുഗറിന് കൊളസ്ട്രോളിന് എല്ലാത്തിനും നല്ലതായിട്ട് ആർക്ക് വേണമെങ്കിലും നമുക്കിത് ഇത്തരത്തിലുള്ള പാനീയം തയ്യാറാക്കി നമുക്ക്
കൊടുത്തു കഴിഞ്ഞാല് അവർക്കും നല്ലതാണ് നമുക്ക് നല്ലതാണ്. നമുക്കത് അങ്ങനെ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരു വെറും നാരങ്ങാവെള്ളമൊക്കെ കലക്കി കൊടുക്കുന്നതിന് ഒരു വെള്ളം അതിനകത്ത് ഒരു ഇതില്ല. ഇതിപ്പോ ഒരു പർട്ടിക്കുലർ ഒരു റെസിപ്പി അല്ല ഇത്. പിന്നെ ഇതിന് നമ്മൾ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് പിന്നെ ബ്ലൂ ടീ എന്നറിയപ്പെടുന്നത് ബ്ലൂ ജ്യൂസ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ബ്ലൂ ടീ ബ്ലൂ ജ്യൂസ് എന്നൊക്കെ പഠിച്ചു കൊടുത്താൽ നമുക്ക് ഇപ്പം കോമൺ ആയിട്ട് സുലഭമായിട്ട് നമുക്ക് ഇത് ലഭ്യമാണ്. അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുക, വളരെ നല്ലതാണ്. നമ്മുടെ ചാനൽ ഇത്തരത്തിലുള്ള ഡിഷസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വലിയ വലിയ കമന്റും എഴുതാൻ മറക്കരുത്. ഞാൻ നമ്മുടെ തണുത്ത ഇതെടുക്കാം. ഞാൻ തണുത്ത എൻ്റെ വെള്ളം എടുത്തിട്ട് നമ്മുടെ ഞാനിത് കട്ടയാകാൻ വേണ്ടി വെച്ചാണ്. കട്ടയായിട്ടില്ല ഇത് കണ്ടത്, ഇതുപോലെ ഐസ് ക്യൂബായിട്ട് കിട്ടും. ഈ ഐസ് ക്യൂബ് ഞാനിപ്പോൾ ഐസ് ക്യൂബ് ആകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. മേ ബി നെക്സ്റ്റ് ടൈം വേറൊരു ഡിഷുമായിട്ട് ഞാൻ നിങ്ങളുടെ വീട് കാണിച്ചു തരാം. ഞാൻ ഇതിലേക്ക് തിരിച്ചു വയ്ക്കുകയാണ് ഫോർ ടൈം ബീയിങ്. ഓക്കെ, നമുക്കിപ്പം നമുക്ക് നമ്മുടെ ഡിഷിലേക്ക് കിടക്കാം. നമുക്ക് മിക്സി ആയിട്ട് ജാർ എടുക്കാം. നമ്മുടെ മിക്സിയുടെ ജാറെടുത്തു ഞാനതിൽ ഈ ഞാനീ നാരങ്ങ ഞാൻ പിഴിഞ്ഞൊഴിക്കുക അല്ല ചെയ്യുന്നത്. നാരങ്ങയുടെ കുരു കളഞ്ഞതിന് ശേഷം ഒരു അരമുറി നാരങ്ങ മതി ഒരു ഗ്ലാസ്സിന്. ഒരു ഗ്ലാസ് അടിക്കും, രണ്ട് ഗ്ലാസ്സും കുഴപ്പമില്ല. ഞാനിത് നാലായിട്ട് ജസ്റ്റ് ഒന്ന് നാലാദ്യമായിട്ട് ജസ്റ്റ് എടുത്ത് ഒന്ന് മുറിക്കുകയാണ്. ഇതുണ്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്. ഞാനിങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. മുഴുവനും ഇങ്ങനെ ഈ പീസ് ഞാൻ ആസിറ്റിസ് അങ്ങനെ തന്നെ ഇടുകയാണ് ചെയ്യുന്നത്. പഞ്ചസാര നമുക്ക് ആവശ്യമാണ്. ഒരു 4 സ്പൂൺ പഞ്ചസാര ഇടുകയാണ്. ചെറിയ സ്പൂണാണ്, 4 സ്പൂൺ പഞ്ചസാര ചെറിയ സ്പൂണുണ്ട്. 4 സ്പൂൺ പഞ്ചസാര വേണം നമുക്ക്. ഇതിലേക്ക് ഈ കൃഷ്ണ തുളസിയുടെ അധികം വേണ്ട ഒരു 3-4 ഇതുണ്ട്. ഇത്രയും ഒത്തിരി ഇല ഇടരുത്. ഇതാ ഞാൻ ഇത്ര ഇല ഇടുന്നുണ്ട്. ഇത്ര ഇല നമുക്ക് ഇടാം. ഈ ഇലയിലേക്ക് ഇടുക. ഇതാ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അതിനകത്ത് നിന്ന് ഒരു കപ്പ് ഒരു ഗ്ലാസ് ആയിട്ട് ഞാൻ എടുത്തിരിക്കണം. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്കൊന്ന് അടിച്ചെടുക്കാം. എന്റെ കളറിന് ചെറിയൊരു വേരിയേഷൻ വന്നു നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും വിശ്വസിക്കുന്നു. ഇത് ഞാൻ നമുക്കൊന്ന് അരിക്കാം. ശങ്കുപുഷ്പം ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കുകയാണ്. അതാ കൃഷ്ണ തുളസിയുടെ ഇല വന്നപ്പോൾ വന്ന വേരിയേഷനല്ല, ശങ്കുപുഷ്പത്തിൽ ലൈം ചേർന്നപ്പോൾ വന്ന വേരിയേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഗ്ലാസ് എടുത്തു ഇതാ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിക്കാം. നിങ്ങൾ ഇതിനകത്ത് ലൈം ഇട്ടില്ല എങ്കിൽ ഇത് കടും നീല നിറത്തിൽ നമുക്ക് ആ ജ്യൂസ് കിട്ടും. കടും നീല നിറത്തിൽ അത് ലൈം ഇടുമ്പോഴാണ് ഇതിൻ്റെ ഈ വേരിയേഷൻ വന്നിട്ട് ഇത് കണ്ടില്ലേ ഇങ്ങനെയാവുന്നു. വളരെ ഈ നമ്മുടെ സാധാരണ നാരങ്ങാവെള്ളം കുടിക്കുന്നതും ഈ നാരങ്ങാവെള്ളം കുടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? ഇനി ഞാൻ മറ്റേതുകൂടെ കാണിച്ചില്ല, ലൈം ഇടാതെ ഉള്ളത്. കണ്ടില്ലേ, ഇത് ലൈം ഇട്ട ശംഖുപുഷ്പം, ഇതിൽ ലൈം ഇടാത്ത ശംഖുപുഷ്പം. ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. ഇത് ലൈം ഇട്ട് അടിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ വരുന്നത്. ലൈം നമുക്ക് പിഴിഞ്ഞൊടിക്കുവാണെങ്കിൽ ഇത്രയും വേരിയേഷൻ വരില്ല, ഏകദേശം ഇതേ മോഡിലിരിക്കും. ഇത് ഒരു പ്രത്യേക ഹെൽത്ത് ഡ്രിങ്കാണിത്. ഇത് നോർമലി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇതിനകത്ത് അല്പം മധുരം ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ബ്ലൂ ഡ്രിങ്കായിട്ട് നമുക്ക് ഇത് ഇങ്ങനെ കുടിക്കാവുന്നതാണ്. ഇതങ്ങനെയല്ല, ഇത് നമ്മൾ ലൈം ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെയാകും. ഇതിങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ തരത്തിലുള്ള ജ്യൂസ് കളർഫുൾ ആയിട്ടുള്ള ഇതാണ്. പിന്നെ അത് തന്നെയല്ല, നമ്മൾ എന്തിനൊക്കെ നമ്മൾ പിന്നെ ഇതിന് വേറെ മറ്റൊരു പ്രത്യേകത നമ്മൾ
ബിരിയാണി റൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും റൈസും നമുക്ക് ബ്ലൂ റൈസ് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്തതിനു ശേഷം അതിനകത്ത് ഇതിന്റെ കുറച്ച് സ്പ്രൈ ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മുകളിലേക്ക് ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് ബ്ലൂ റൈസ് ആയിട്ട് നമുക്ക് ഈ ഇതിന്റെ ഈ എസൻസ് ഒഴിച്ചു കൊടുത്താൽ അങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ ആയിട്ട് സാധിക്കും. ഇത് വളരെ എലഗന്റ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്, വളരെ ഹെൽത്തിയാണ്. ഞാൻ പറഞ്ഞു ശംഖുപുഷ്പത്തിന്റെ ആ മേന്മ നമ്മൾ എത്ര പറഞ്ഞാലും അത്രമാത്രം പിന്നെ ഗുണഗണങ്ങൾ ഗുണസമ്പുഷ്ടമാണ് ശംഖുപുഷ്പത്തിന്റെ ആ ഡ്രിങ്ക്. അപ്പൊ കുട്ടികൾക്കൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ നാരങ്ങാവെള്ളമൊക്കെ ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മീൻസ് അങ്ങനെ അവർ കുടിക്കത്തില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിലുള്ള കുട്ടികളുടെയൊക്കെ ഫ്രണ്ട്സ് ഒക്കെ വരികയാണെങ്കിൽ ഓഫീസിലെ ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ ഈ ശംഖുപുഷ്പത്തിന്റെ ഇത്തരത്തിലുള്ളത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടാണ്, ഇതിങ്ങനെ കുപ്പിക്കത്താക്കി നമ്മൾ വെച്ചിരുന്നു കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിൽ ഇരുന്നോളൂ, ആ ടൈമിൽ അവർക്ക് അതിനകത്ത് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് എന്താ പറയുക അല്പം തേൻ കലക്കിയിട്ട് കൊടുക്കുക. പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ പിന്നെ നാരങ്ങ നീരിൽ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവർക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു വെറൈറ്റി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ഇപ്പം തേന് ഞാൻ പഞ്ചസാര ഉപയോഗിച്ചില്ല, ഞാൻ തേൻ ഉപയോഗിച്ചില്ല, ഞാൻ തേൻ നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. ഇതിനകത്ത് തേൻ നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്യാം. തേൻ മിക്സ് ചെയ്ത് കൊച്ചു കുട്ടികൾക്കൊക്കെ നമുക്ക് തേൻ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അറ്റ് എനി കോസ്റ്റ് നല്ലതാണ്. നമ്മുടെ ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ എനിക്ക് നല്ല കവിളൊക്കെ നല്ല തുടുത്ത് നല്ല കളർഫുള്ളായിട്ട് വരും, നല്ല കൺവീലിക്കൊക്കെ നല്ല കളർ വരും. ശംഖുപുഷ്പത്തിന് അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. അപ്പം എല്ലാവർക്കും ട്രാവൽസുനുവിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ദയവായിട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമ്മളെ ഹെൽപ്ഫുള്ളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിഷസായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്ക് വീണ്ടും കാണാം. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.